NOBISCUM MALE NOBISCUM DOMINE. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമാണോ? സുഖമാണല്ലേ, സിസ്റ്ററിന് സുഖമാണ്. അപ്പം നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ എപ്പോഴും എങ്ങനെയാണ് നിൽക്കാറ്? ആ, എല്ലാവരും ഭക്തിപൂർവം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിൽക്കാം. സ്നേഹനിധിയായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നാഥ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങയുടെ വചനത്തെപ്പറ്റി കൂടുതൽ അറിയുവാനും അതനുസരിച്ച് ജീവിക്കുവാനും മുന്നേറുവാനും വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് നയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടോ? എന്തിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ആര് പറയും? എന്ത്? ആശ്ലിക്കുട്ടൻ പറയാമെന്നോ? ആശ്ലിക്കുട്ടൻ പറഞ്ഞേ, എന്തിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? സിസ്റ്റിന് കേൾക്കാൻ പറ്റുന്നില്ല. ആ, നമ്മൾ എന്താണ് ബൈബിൾ എന്നാണല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്താണ് ബൈബിൾ എന്നാ പഠിച്ചത്? അഞ്ജലീനെ മോള് പറഞ്ഞേ. ആ, ദൈവത്തിൻ്റെ വചനമാണ്, ക്രൈസ്തവരായ നമ്മുടെ മതഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പഠിച്ചു. പിന്നെ വേറെ എന്തെല്ലാം പഠിച്ചു? ആൻ്റണിക്ക് പറയണോ? അന്ന് ആൻ്റണി പറഞ്ഞേ, എന്താണ് പഠിച്ചത്? ആ, ബൈബിളിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു എന്ന് പഠിച്ചു. എന്തെല്ലാമാണത്? പുതിയ നിയമവും പഴയ നിയമവും. ഏതെല്ലാമാണ്? പുതിയ നിയമവും പഴയ നിയമവും. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ആ, പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും ഉള്ളടക്കം എന്താണെന്ന് പഠിച്ചു. ഇസ്രായേൽക്കാരുടെ രക്ഷയുടെ ചരിത്രമാണ് പഴയ നിയമം, യേശുവിലൂടെയുള്ള രക്ഷയുടെ ചരിത്രമാണ് പുതിയ നിയമം. പിന്നെ ബൈബിളിലാകെ എത്ര പുസ്തകങ്ങളുണ്ടെന്ന് പഠിച്ചു. എത്ര പുസ്തകങ്ങളുണ്ടെന്നാണ് പഠിച്ചത്? 73 പുസ്തകങ്ങളുണ്ടെന്ന് പഠിച്ചു. അതിൽ 46 പഴയ നിയമവും 27 പുതിയ നിയമവുമാണെന്ന് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ആ, പഴയ നിയമം യഹൂദരുടെ ഭാഷയായ ഹീബ്രു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നതെന്ന് പഠിച്ചു. പിന്നെയോ? പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നതെന്ന് പഠിച്ചു. പിന്നെ എന്താണ് പഠിച്ചത്? ആ, ബൈബിൾ എന്ന പദം എങ്ങനെ വന്നു എന്ന് പഠിച്ചു. ഏത് വാക്കിൽ നിന്നാണ് ബൈബിൾ എന്ന പദമുണ്ടായത്? ആ, ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ആരാണ് ബൈബിൾ ആദ്യമായിട്ട് ബൈബിൾ എന്ന പദം കൊടുത്തത്? ആരാണ്? ആ, വിശുദ്ധ ക്ലെമൻ്റ് ആണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു ബൈബിൾ ദൈവമനുഷ്യ വചനമാണെന്ന് പഠിച്ചു, ദൈവനിവേശിതമാണെന്ന് പഠിച്ചു. അതായത് ദൈവത്തിൻ്റെ വചനം മനുഷ്യരുടെ കരങ്ങളാൽ എഴുതപ്പെട്ടതാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ പ്രചോദനത്താലും ശക്തിയാലുമാണ് എഴുതപ്പെട്ടതെന്ന് പഠിച്ചു. പിന്നെ എന്തെങ്കിലും പഠിച്ചായിരുന്നോ? ആ, ദൈവമനുഷ്യ ബന്ധമാണെന്ന് പഠിച്ചു അല്ലേ. നമ്മൾ കരാറിന് ഉടമ്പടിയെക്കുറിച്ചൊക്കെ പഠിച്ചില്ലേ? ആ, അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെല്ലാം. നല്ല കുട്ടികളാണ് കേട്ടോ. ഇതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ സിസ്റ്റർ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മൾ ഈ ഒന്നാം പാഠത്തിലൂടെ ബൈബിളിൻ്റെ 3 കാര്യങ്ങളാണ് പഠിക്കുന്നതെന്ന് പഠിച്ചു. ഏതെല്ലാമായിരുന്നു അത്? ബൈബിളിൻ്റെ ശക്തി അല്ലെങ്കിൽ പ്രസക്തി, നമ്മുടെ ആദ്യത്തെ ക്ലാസ്. രണ്ടാമത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? എന്താണ് ബൈബിൾ. ഇന്ന് നമ്മുടെ 3 ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനാണ് ബൈബിൾ. എന്താണ്? എന്തിനാണ് ബൈബിൾ? നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പഠിച്ചു. അത് ഇനി എന്തിനാണ് ഈ ബൈബിൾ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലേ അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാതിരി ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള കോണ്ടാക്റ്റ് നിലനിർത്തുന്നത് എങ്ങനെയാണ്? കേൾക്കണില്ല, ഇത്തിരി ഒച്ചത്തിൽ പറഞ്ഞേ. ആ, ഫോൺ വിളിക്കും. പിന്നെ അതുകൂടാതെ ആ വാട്സപ്പിൽ ചാറ്റ് ചെയ്യും. പിന്നെയോ? ആ, കത്തുകൾ എഴുതും. ഗ്രീറ്റിംഗ് കാർഡ്സ് അങ്ങാടിയും കാർഡും കൈമാറും. അതുപോലെ
നമുക്കിപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത് അല്ലേ. കോവിഡിൻ്റെ ഭീതിയാൽ നമ്മുടെ എല്ലാവരുടെയും, അഞ്ജലീന മോൾ പറഞ്ഞു, അഞ്ജലീനയുടെ മോളുടെ പപ്പ ഫോറിനിലാണെന്ന് പറഞ്ഞു. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി വിഷമമുള്ള കാലഘട്ടമാണ്. അപ്പം നമ്മൾ അവരോടുമുള്ള അവരോടുള്ള സ്നേഹം കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ അവരോടുള്ള കോണ്ടാക്റ്റ് നിലനിർത്തുന്നത് എങ്ങനെയാണ്? ആ വീഡിയോ കോളിലൂടെയും അവരോട് നേരിട്ട് സംസാരിച്ചും എപ്പോഴും അവരുടെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ സ്നേഹപിതാവായ ദൈവത്തിൻ്റെ വചനം നമ്മളുമായി പങ്കുവെക്കുന്നതിനും ആ വചനം, ആ സ്നേഹം കൂട്ടിയുറപ്പിക്കാനും വേണ്ടിയുള്ളതാണ് ബൈബിൾ. എന്തിനാണ് ബൈബിൾ? സ്നേഹപിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ ആഴത്തിലറിയുവാനും അത് കൂട്ടിയുറപ്പിക്കാനും വേണ്ടിയുള്ളതാണ് ബൈബിൾ. എല്ലാവർക്കും മനസ്സിലായോ എന്തിനാണ് ബൈബിൾ എന്ന്? നമുക്ക് ദൈവമായിട്ടുള്ള സ്നേഹം കൂടുതലായി ഉണ്ടാകുവാനും ആ സ്നേഹത്തെപ്പറ്റി അറിയുവാനും വേണ്ടിയുള്ളതാണ് ബൈബിൾ. കാരണം ബൈബിളിൽ നമ്മൾ എന്താണ് കാണുന്നത്? ദൈവത്തിൻ്റെ വചനം അല്ലേ. നമ്മൾ നല്ല മക്കളായിട്ട് ജീവിക്കുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെയാണ്. അതാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ബൈബിളിൽ ആകെ 73 പുസ്തകങ്ങളാണ് ഉള്ളതെന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് ബൈബിളിനെ ഒരു ചെറിയ ലൈബ്രറി എന്ന് വിളിക്കാം അല്ലേ. 73 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു ചെറിയ ലൈബ്രറിയാണ് ബൈബിൾ. ഈ ലൈബ്രറിയുടെ ബുക്കിലെ പേരുകളൊക്കെ നമുക്കറിയണ്ടേ? നിങ്ങളെല്ലാവരും ഒരു നിമിഷം ബൈബിൾ കയ്യിലെടുത്തേ. എന്നിട്ട് ബൈബിളിലെ റോമൻ ലെറ്റേഴ്സ് 9 എന്ന എഴുതിയ പേജ് എടുത്തേ. എല്ലാവരും എടുത്തേ, എടുത്തോ? ആ, ഇതിൽ ബൈബിളിലെ 73 പുസ്തകങ്ങളുടെ പേരും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒറ്റ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്? ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളുടെ പേരും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേജിൽ അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതെടുത്ത് നോക്കി ആ പുസ്തകങ്ങളുടെ പേര് പഠിക്കാൻ ഓർക്കണം കേട്ടോ. ഇനി ബൈബിള് മനുഷ്യകരങ്ങളാൽ എഴുതപ്പെട്ടതാണ് നമ്മൾ പഠിച്ചു അല്ലേ. അത് എത്ര നാളുകളുകൊണ്ടാണ് എഴുതിയതെന്ന് നിങ്ങൾക്കറിയാമോ? നീണ്ട 1400 വർഷങ്ങൾ കൊണ്ടാണ് ബൈബിൾ എഴുതപ്പെട്ടത്. എത്ര വർഷം കൊണ്ടാണ്? നീണ്ട 1400 വർഷങ്ങൾ കൊണ്ടാണ് ബൈബിൾ എഴുതപ്പെട്ടത്. എന്തിനാണ് ഈ 1400 വർഷങ്ങൾ ബൈബിൾ എഴുതാൻ എഴുതപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയോ? കാരണം അത് ഒരു വലിയ കാലഘട്ടം കൊണ്ടാണ് ബൈബിൾ എഴുതപ്പെട്ടത്. ക്രിസ്തുവിന് മുൻപ് 1200 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ക്രിസ്തുവിന് ശേഷം 100 വർഷങ്ങൾ വരെ നീണ്ട കാലയളവിലാണ് ബൈബിൾ എഴുതപ്പെട്ടത്. അതുകൊണ്ടാണ് ബൈബിൾ എഴുതാനായിട്ട് 1400 വർഷങ്ങൾ എടുത്തത്. പിന്നെ ബൈബിൾ എന്തിലാണ് എഴുതി തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയോ? ബൈബിൾ മൃഗങ്ങളുടെ തോലുകളിലും പാപ്പിറസ് എന്ന ചെടികളുടെ വേരുകൾ ചതച്ചുണ്ടാക്കിയ കടലാസിലുമാണ് ബൈബിൾ എഴുതി തുടങ്ങിയത്. ഇനി നമുക്ക് ഈ ബൈബിൾ എഴുതാനായിട്ട് ആരെല്ലാം ഉണ്ടായിരുന്നു എന്ന് പഠിക്കാം. ആരെല്ലാമാണ് ബൈബിൾ എഴുതിയത്? അതിൽ പണ്ഡിതന്മാരുണ്ടായിരുന്നു, വൈദ്യന്മാരുണ്ടായിരുന്നു, മുക്കുവരുണ്ടായിരുന്നു, ചുങ്കക്കാരുണ്ടായിരുന്നു. പൗലോസ് ലീഹായെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? പൗലോസ് ലീഹ ആരായിരുന്നു? പണ്ഡിതനായിരുന്നു. അതുപോലെ വിശുദ്ധ ലൂക്ക വൈദ്യനായിരുന്നു, അതായത് ഡോക്ടറായിരുന്നു. അതുപോലെ പത്രോസ് ലീഹ മുക്കുവനായിരുന്നു, മത്തായി ചുങ്കക്കാരനായിരുന്നു. ഇനി ആദ്യമായി ബൈബിൾ ആണ് ലോകത്തിൽ അച്ചടിക്കപ്പെട്ട പുസ്തകം. എന്താണ് അച്ചടി എന്നുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്? പ്രിൻ്റഡ് ചെയ്തത് അല്ലേ. പ്രിൻ്റ് ചെയ്ത ബുക്ക്, ആദ്യമായി പ്രിൻ്റ് ചെയ്ത ബുക്ക് ബൈബിളാണ്. ആരാണ് ഇത് പ്രിൻ്റ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാവോ? 1457 ജർമ്മൻകാരനായ ഗുട്ടൻബർഗാണ് ബൈബിള് ആദ്യമായി അച്ചടിച്ചത്. അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകവും നമ്മുടെ ബൈബിളാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ളതും വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ഒരു പുസ്തകം കൂടിയാണ് നമ്മുടെ ബൈബിൾ. വിവർത്തനം എന്ന വാക്കുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ പഠിച്ചല്ലേ ബൈബിള് ഹീബ്രു ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലുമാണ് എഴുതിയതെന്ന്. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ബൈബിളെല്ലാം ഗ്രീക്ക് ഭാഷയിലും ഹീബ്രു ഭാഷയിലുമാണോ? അല്ല, നമുക്ക് നമ്മുടെ ഭാഷയിൽ നമ്മുടെ ബൈബിൾ വായിക്കാൻ സാധിക്കും. അപ്പോൾ സിസ്റ്റർ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഗ്രീക്ക് അറിയാവുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഇംഗ്ലീഷും അറിയാം. അപ്പോൾ അദ്ദേഹം ഗ്രീക്കിൽ എഴുതിയ ബൈബിൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. ഇംഗ്ലീഷും മലയാളവും അറിയാവുന്ന ഒരു മനുഷ്യൻ അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു.
ഈ തർജ്ജിമയാണ് നമ്മൾ വിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ലോകത്തിൽ ഒരുപാട് ഭാഷകളിൽ വിവർത്തനം ചെയ്തപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ളതും വിതരണം ചെയ്യപ്പെട്ടുള്ളതുമായ ഒരു പുസ്തകമാണ് ബൈബിൾ. ഇനി നമുക്ക് ബൈബിളിനെ എങ്ങനെ സമീപിക്കാം എന്ന് പഠിക്കാം. ബൈബിളിനെ എങ്ങനെ സമീപിക്കണം? നിങ്ങളെല്ലാവരും നിങ്ങളുടെ സാധാരണ ബുക്കുകളെല്ലാം ഇടുന്നത് പോലെയാണോ ബൈബിൾ ഇടുന്നത്? ഒരു അലക്ഷ്യബോധത്തോടെ അല്ല അല്ലേ? നമ്മളെല്ലാവരും വളരെ ഭക്തിയോടുകൂടിയാണ് ബൈബിൾ എടുത്തു വെക്കുന്നതും ബൈബിളിനെ കൈകാര്യം ചെയ്യുന്നതും. അപ്പോൾ ബൈബിളിനെ നമ്മൾ എങ്ങനെ സമീപിക്കണം? ഒന്നാമതായി ബൈബിളിനെ ആദരവോടെ സമീപിക്കണം. എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ബൈബിളിനെ ആദരവോടെ സമീപിക്കണം. പിന്നെ ബൈബിളിനെ വിശ്വാസത്തോടെ വായിക്കണം. നമ്മൾ വായിക്കുമ്പോൾ ബൈബിളിൻ്റെ വചനത്തെക്കുറിച്ച് നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം. വിശ്വാസത്തോടെ വായിക്കണം. ചില സമയങ്ങളിൽ നമുക്ക് ബൈബിൾ വായിക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ വീടുകളിലെല്ലാം കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ ബൈബിൾ വായിക്കാറുണ്ട്. അപ്പോൾ ഒരാളായിരിക്കും വായിക്കണത്. അങ്ങനെ വേറൊരാൾ ബൈബിൾ വായിക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധയോടെ ഉൾക്കൊള്ളണം. ബൈബിൾ എങ്ങനെയാണ് നമ്മൾ കേൾക്കേണ്ടത്? ശ്രദ്ധയോടെ കേൾക്കണം. പിന്നെ മൂന്നാമതായിട്ട് ബൈബിളിനെ സ്നേഹത്തോടെ സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം? ബൈബിളിലെ വചനങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ സ്വീകരിക്കണം. പിന്നെ ബൈബിൾ വിശ്വാസത്തോടെ ജീവിക്കണം, ഭക്തിയോടെ പ്രഘോഷിക്കണം. എങ്ങനെയാണ് ബൈബിളിനെ സമീപിക്കേണ്ടത്? ബൈബിളിനെ ആദരവോടെ സമീപിക്കണം, പിന്നെ ബൈബിള് വിശ്വാസത്തോടെ വായിക്കണം, ശ്രദ്ധയോടെ ഉൾക്കൊള്ളണം, സ്നേഹത്തോടെ സ്വീകരിക്കണം, വിശ്വസ്തതയോടെ ജീവിക്കണം, ഭക്തിയോടെ പ്രഘോഷിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? നമ്മൾ ബൈബിള് എന്തിനാണ് ബൈബിൾ എന്ന് പഠിച്ചു. എന്തിനാണ് ബൈബിള്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധം കൂട്ടിയുറപ്പിക്കാനാണ് ബൈബിൾ എന്ന് പഠിച്ചു. പിന്നെ വേറെ എന്തെല്ലാം പഠിച്ചു? നമ്മൾ ബൈബിളാണ് ലോകത്തിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകമെന്ന് പഠിച്ചു. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ തർജ്ജിമ ചെയ്തപ്പെട്ടുള്ള പുസ്തകം ബൈബിളാണെന്ന് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ബൈബിൾ എഴുതാൻ എത്ര നാളുകൾ എടുത്തെന്ന് പഠിച്ചു. എത്ര നാളുകളാണെന്നാണ് സിസ്റ്റർ പറഞ്ഞത്? 1400 വർഷങ്ങൾ എടുത്തു എന്ന് പഠിച്ചു. പിന്നെ ബൈബിളിനെ എങ്ങനെ സമീപിക്കണമെന്ന് പഠിച്ചു. സിസ്റ്റർ പറഞ്ഞായിരുന്നു ബൈബിള് 73 പുസ്തകങ്ങളടങ്ങിയ ഒരു ചെറിയ ലൈബ്രറിയാണെന്ന് പഠിച്ചു. നിങ്ങളെല്ലാവരും ഈ ബൈബിളിൻ്റെ പേരുകളൊക്കെ പഠിക്കണം കേട്ടോ. ബൈബിളിനെ കുറിച്ച് നമ്മൾ അറിയണം. കാരണം എന്താണെന്നറിയാവോ? മിസ്റ്റർ ജെറോ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണെന്ന്. എന്താണ്? ബൈബിളിനെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണെന്ന്. അജ്ഞത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അറിവില്ലായ്മ. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മൾ ആരെ അറിയണം? ക്രിസ്തുവിനെ അറിയണം. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ക്രിസ്തുവിനെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ബൈബിൾ അറിയണം. അപ്പോൾ ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ബൈബിൾ അറിയണം. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 76 പേജ് എടുത്ത എല്ലാവരും 76 പേജിൽ ബൈബിളിൻ്റെ എല്ലാ പുസ്തകങ്ങളും പാട്ട് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് പാട്ടെന്നറിയോ? വഞ്ചിപ്പാട്ടിൻ്റെ രൂപത്തിൽ പാടാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. വഞ്ചിപ്പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മൾ ഓണത്തിൻ്റെ സമയത്തൊക്കെ പാടുന്ന പാട്ടില്ലേ, കുട്ടനാടൻ പുഞ്ചയിലെ, ആ ട്യൂണിൽ നിങ്ങളെല്ലാവരും പാടണം. നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായത്തോടുകൂടി പാടണം. ഏതാണ് ആ ട്യൂൺ? വേദം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം ബൈബിൾ എന്ന തീരു ഗ്രന്ഥം, അതിൽ രണ്ടു വിഭാഗങ്ങൾ നമുക്ക് കാണാം. ആ ട്യൂണിൽ നിങ്ങളെല്ലാവരും ഇത് മുഴുവൻ പാടുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഈ 1 ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. 1 ചാപ്റ്ററിൽ ബൈബിളിൻ്റെ ശക്തിയെക്കുറിച്ചും ബൈബിൾ എന്ന വചന ബൈബിളിലെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും എന്താണ് ബൈബിളെന്നും എന്തിനാണ് ബൈബിളെന്നും നമ്മൾ പഠിച്ചു. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം സർവശക്തനായ ദൈവത്തോട് ഈ വചനമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട എല്ലാ കൃപകളും നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിൽക്കുക. സ്നേഹനിധിയായ ഈശോയെ, ഈ അധ്യായത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് അങ്ങയുടെ വചനത്തിൻ്റെ മാധുര്യത്തെക്കുറിച്ചും അതിനോട് ഞങ്ങൾക്കുണ്ടാകേണ്ട സ്നേഹത്തെക്കുറിച്ചും അതിന് ഞങ്ങൾക്കുണ്ടാകുന്ന അറിവിനെക്കുറിച്ചും അങ്ങ് പറഞ്ഞു തന്നു. സ്നേഹനാഥ, അങ്ങയുടെ ഈ വചനമനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.